Ultimate CS Today, Pudhiyoru class leke, ellavarkkum swagatham. Chapter 9, Structured Query Language. Nammalinte video il discuss cheyyunnathu enganeyanu database il nammal save cheyidichirulla data ne retrieve cheyyunnathu. Adinu vendi use cheyyunna different clauses, aggregate functions. Any retrieving information from table, select ennu parayunna keyword aanu table ninnu data retrieve cheyyanayittu use cheyyunnathu. Adum DML command aanu. Select ഏതു കോളം ആണ് നമുക്ക് വേണ്ട കോളങ്ങൾ കമ്മിറ്റ് ചെയ്തി കൊടുക്ക ദെൻ ഫ്രം എവിടെന്ന് നമുക്ക് എടുക്കണ്ടേ ഏത് ടേബിൾ ആണോ ആ ടേബിളിന്റെ പേര് എഴുതി കൊടുക്ക സെമികോളൻ ഇനി ഇങ്ങനെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേബിൾസും ടേബിളിലെ എല്ലാ റോസും നമുക്ക് ഡിസ്പ്ലേ ചെയ്തു കിട്ടും സെലക്ട് എന്ന് പറയുന്ന കമാൻഡിന്റെ എസൻഷ്യൽ ക്ലോസ് ആണ് ഫ്രം എന്ന് പറയുന്ന കീവേഡ് എവിടെന്നാണ് എടുക്കണ്ടെന്ന് കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റായി ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കോളത്തിലുള്ളത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്ന കീവേഡ് സെലക്ട് ഡിസ്റ്റിങ്ക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിലെ കോഴ്സ് ഡിസ്റ്റിങ്ക്ട് കോഴ്സുകളാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സുകൾ ഡിസ്പ്ലേ ചെയ്യില്ല ഒരു പ്രാവശ്യം മാത്രമേ ഒരു കോഴ്സ് ഡിസ്പ്ലേ ചെയ്യുള്ളൂ ഇനി എല്ലാം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഓൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം യൂസ് ചെയ്തില്ലെങ്കിലും എല്ലാം നമുക്ക് ഡിസ്പ്ലേ ആവും നമുക്കൊരു സ്പെസിഫിക് റോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് വേർ ക്ലോസ് അപ്പോൾ ഒരു കണ്ടീഷനും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോകളിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു ക്ലാസ്സിലെ ഒരു കുട്ടി നമുക്ക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ മാത്രം ഡീറ്റെയിൽ വേണം അപ്പോൾ കോഴ്സ് സയൻസ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ഏതൊക്കെ കോളം വേണോ ആ കോളങ്ങൾ പോയിട്ട് കൊടുക്കുക ഈ കോളം ഒന്നും വേണ്ട എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ സ്റ്റാർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ആസ്ട്രിക് സിമ്പിൾ ഇട്ട് കൊടുക്കുക ഫ്രം നമ്മുടെ ടേബിൾ സ്പേസ് വേർ നമുക്ക് എന്ത് കണ്ടീഷനാണോ വേണ്ടത് ആ കണ്ടീഷൻ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റോകളും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും അല്ലെങ്കിൽ കോളംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും അപ്പോൾ അതിനുവേണ്ടി കണ്ടീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ നോട്ട് ഈക്വൽ ടു ലെസ് ദാൻ നോട്ട് ഈക്വൽ ടു അതിന് ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള നോട്ട് ആൻഡ് ഓർ ഇതെല്ലാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കൂളിൽ നിന്ന് ഡാറ്റാ ബേസ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ നമ്മുടെ സ്റ്റുഡൻ്റ് ഡാറ്റ എന്നുള്ള ഡാറ്റാ ബേസിൽ നിന്ന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് ഡാറ്റ എന്ന് കൊടുത്തു സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എല്ലാ റോസിലും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് കോളം മാത്രം വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഞാൻ സെലക്ട് നെയിം കോമ കോഴ്സ് ഫ്രം സ്റ്റുഡൻ്റ് ഡാറ്റ സെമി കോളം ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ആ കോഴ്സ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നെയിം അതുപോലെ തന്നെ കോഴ്സ് എന്നുള്ള രണ്ട് കോളം മാത്രമാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തപ്പോൾ കോഴ്സൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്റ്റിങ്ക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സെലക്ട് ഡിസ്റ്റിങ്ക്ട് കോഴ്സ് ഫ്രം സ്റ്റുഡൻ്റ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇല്ലാതെ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ കോമേഴ്സ് രണ്ട് പ്രാവശ്യമൊക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോമേഴ്സ് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ഡിസ്പ്ലേ കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് അതായത് വേർ ക്ലോസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം അപ്പോൾ അതിന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് ഡാറ്റ വേർ ജെൻഡർ ഈക്വൽ ടു ഫീമെയിൽ ആയിട്ടുള്ള ഫീമെയിലിന് കൊടുക്കുകയാണ് ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ മാത്രമാണ് ഞാൻ റിട്രീവ് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ഫീമെയിൽ ജെൻഡർ എഫ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റോസും നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ക്ലബ് ചെയ്തിട്ട് ഫീമെയിൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ റിട്രീവ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേർ ക്ലോസിൻ്റെ കൂടെ ജെൻഡർ ഈക്വൽ ടു എഫ് ആൻഡ് കോഴ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു അപ്പോൾ കമ്പ്യൂട്ടറിലെ ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് എനിക്കിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പെടാത്ത ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ നമുക്ക് വേണമെങ്കിൽ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നോട്ട് കോഴ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി കമ്പ്യൂട്ടറിലല്ലാത്ത ഗേൾസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി കുറേയധികം കണ്ടീഷൻസ് നമുക്ക് വേർ ക്ലോസ് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഫോർ സെറ്റിംഗ് കണ്ടീഷൻസ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും അവൈലബിൾ ആണ് നമുക്കൊരു റേഞ്ചിനകത്തുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ബിറ്റ്വീൻ ആൻഡ് അപ്പോൾ നമുക്കൊരു രണ്ട് വാല്യൂസിൻ്റെ ഇടയിലുള്ള കണ്ടീഷനാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ബിറ്റ്വീൻ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്കൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് എന്ന്
റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്പറേറ്ററാണ് ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് എഫ് ഇൻകം 25,000 to 45,000 ഇടയിൽ എഫ് ഇൻകം വന്നിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ അതിന് എനിക്ക് ഒരു ഫോമാറ്റ് കൊടുക്കാം, കണ്ടീഷൻ കൊടുക്കുകയാണ് വേർ എഫ് ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000 ആൻഡ് എഫ് ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45,000. അപ്പം ഇങ്ങനെ ഞാൻ കണ്ടീഷൻ, ഓർഡിനറി കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് റിസൾട്ട് അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഇതിനിടയിലുള്ള വാല്യൂസ് കിട്ടി. ഇനി ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ബിറ്റ്വീൻ ആൻഡ് എന്നുള്ള ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ എഫ് ഇൻകം കഴിഞ്ഞിട്ട് ബിറ്റ്വീൻ 25,000 ആൻഡ് 45,000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതേ റിസൾട്ട് തന്നെയാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് രണ്ടിനും കമ്പയർ ചെയ്ത് നോക്കിയാൽ സെയിം റിസൾട്ട് തന്നെയാണ് രണ്ടിനും എനിക്ക് കിട്ടിയത്. ഇൻ ഓപ്പറേറ്റർ ഞാൻ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നിന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോഴ്സ് ഇൻ കോമേഴ്സ് കോമ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കൊമേഴ്സിലും കമ്പ്യൂട്ടറിലും ഉള്ള കുട്ടികളുടെ ഡാറ്റയാണ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി നമുക്കൊരു പാറ്റേൺ മാച്ചിങ് കൊടുക്കണം. നമുക്കൊരു സ്പെസിഫിക് പാറ്റേണുള്ള സ്ട്രിങ്ങിനെ നമുക്ക് പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് പേഴ്സൻറ്റേജ് ആൻഡ് അണ്ടർസ്കോർ. പേഴ്സൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സബ്സ്ട്രിങ് ഓഫ് എ ക്യാരക്ടറാണ് പേഴ്സൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടറിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്ററിന് സ്മോൾ ലെറ്റർ ആയിട്ടും ക്യാപിറ്റൽ ലെറ്ററിന് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ സ്മോൾ അണ്ടർസ്കോർ ആണെങ്കിൽ സിംഗിൾ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യും, പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഒരു സബ്സ്ട്രിങ്ങിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എ ബി പെർസെൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് സ്ട്രിങ്ങും ഇതിന് മാച്ചിങ് ആണ്. ഈ പെർസെൻറ്റേജ് കാറ്റ് പെർസെൻറ്റേജ് കാറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്ന ഏത് സ്ട്രിങ്ങും ഇത് മാച്ചാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഇൻഡിക്കേഷൻ, കാറ്ററിങ്. അപ്പോൾ നമുക്ക് ഈ കാറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഇവിടെ സി എ ടി വരുന്നുണ്ട്, ഇവിടെ സി എ ടി വരുന്നുണ്ട്, ഇവിടെയും സി എ ടി വരുന്നുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എനി നമ്പർ ഓഫ് സ്ട്രിങ്സ് ആണ്. അത് സീറോ സ്ട്രിങ്സ് ആവാം, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമ്പറുള്ള ലെങ്ത് ഉള്ള സ്ട്രിങ് ആയിരിക്കാം. ഇനി ഇവിടെ നോക്കുക, 4 അണ്ടർസ്കോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ക്യാരക്ടറുള്ള സ്ട്രിങ് ആയിരിക്കും ഇതിന് മാച്ച് ആവുന്നത്. ഇനി 3 അണ്ടർസ്കോറും ഒരു പെർസെൻറ്റേജും, അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് എങ്കിലും ഉള്ള സ്ട്രിങ്ങുകളാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ അണ്ടർസ്കോർ ഒരൊറ്റ സിംഗിൾ ക്യാരക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നൾ വാല്യൂ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ഈസ് നൾ. എഫ് ഇൻകം നള്ളായിട്ടുള്ള സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിലെ നെയിമും കോഴ്സുമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കോളം നള്ളാണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പാറ്റേൺ മാച്ചിൻ്റെ എക്സാമ്പിൾ ആദ്യം നോക്കാം. അപ്പോൾ അതിന് ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഡാറ്റ വേർ നെയിമിലാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പം നെയിം ലൈക്ക് ഞാനിവിടെ നമ്മുടെ ഇ എഫ് എന്ന് പറയുന്ന സബ്സ്ട്രിങ് വരുന്ന നെയിമുകൾ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഡ്സിനകത്ത് പെർസെൻറ്റേജ് ഇ എഫ് നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുക. സി ഡി ഇ എഫ് ഡി ഇ എഫ് എല്ലാം നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ളതാണ്. അണ്ടർസ്കോർ ഇ എഫ് എന്ന് കൊടുത്തപ്പോൾ ഒരു സ്പേസ് ഇ എഫ് എന്നുള്ള ഡി ഇ എഫ് മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. പെർസെൻറ്റേജ് സി ഡി പെർസെൻറ്റേജ് എന്ന് കൊടുത്തപ്പോൾ സി ഡി സബ്സ്ട്രിങ് ആയിട്ടുള്ള രണ്ടെണ്ണം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇനി ഈസ് ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ് ഡാറ്റ കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ് എഫ് ഇൻകം നള്ളായിട്ടുള്ള കുട്ടികളെ നെയിം മാത്രം കാണിക്കാൻ പറയുകയാണ് എഫ് ഇൻകം ഈസ് നൾ. അപ്പോൾ നമുക്കിവിടെ നള്ളായിട്ടുള്ള വാല്യൂ ഒന്നുമില്ല. അപ്പോൾ എം ടി സെറ്റിനാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈസ് നൾ എന്നുള്ളത് മാറ്റിയിട്ട് ഈസ് നോട്ട് നൾ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് നൾ വാല്യൂ അല്ലാത്ത എഫ് ഇൻകം ഉള്ള എല്ലാ കുട്ടികളുടെ പേരും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് സോർട്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ടിങ് വരുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എസ് സി ആണ്. ഇത് സെപ്പറേറ്റ് കൊടുത്തില്ലെങ്കിലും അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് സോർട്ടിങ് വരുന്നത്. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലോട്ടാക്കണമെങ്കിൽ ഡി ഇ എസ് സി എന്ന് പറയുന്ന കീവേഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആ കീവേഡ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസെൻഡിങ് ഓർഡറിലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം. നെയിമിൻ്റെ ഓർഡറിലാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിലാണ്, ഡിഫോൾട്ട് അസെൻഡിങ് ആയതുകൊണ്ട് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ടിംഗ് വരുന്നത്. ഡിസെൻഡിങ് ഓർഡറിൽ, നേരെ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ ബൈ നെയിം സ്പേസ് ഡി എസ് ഇ നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മാത്രമേ ഡിസെൻഡിങ് ഓർഡറിലത് സോർട്ടിംഗ് ആവുള്ളൂ. ഓർഡർ ബൈ കൊടുത്തിട്ടില്ലെങ്കിൽ ടേബിളിൽ എങ്ങനെയാണ് ഡാറ്റ കയറിയിട്ട് അതുപോലെ തന്നെയായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. ഇനി മൾട്ടിപ്പിൾ സോർട്ടിംഗ് ക്യാൻ ബി പെർഫോംഡ്. അപ്പോൾ നമുക്ക് എന്ത് ആദ്യം എന്ത് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടത് എഴുതി കൊടുക്കുക, കോമ അടുത്ത കോളത്തിൻ്റെ നെയിം എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സോർട്ടിങ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം സോർട്ടിംഗ് വരും, ദെൻ ആ കോഴ്സിലെ നെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടിങ്ങും പോസിബിൾ ആയിരിക്കും. ഇവിടെ നോക്കുക, കൊമേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കോഴ്സ് ആദ്യം സോർട്ട് ചെയ്തു. അപ്പോൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ദെൻ കൊമേഴ്സിൽ നോക്കുക, ഇവിടെ പേരും അതുപോലെ തന്നെ സോർട്ടഡ് ആണ്, ആദ്യം ബി പിന്നെ കെ. അതുപോലെ സയൻസിൽ നോക്കി നിങ്ങൾക്ക് ഫുൾ ഓൾഫബെറ്റിക് ഓർഡറിൽ സോർട്ടഡ് വന്നിട്ടുള്ള കാണാം. അപ്പോൾ ഈ ഫോർമാറ്റിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം ഓർഡർ ബൈ എന്നുള്ള ക്ലോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓർഡർ ബൈ കൊടുക്കാനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഡാറ്റ, ദെൻ ഓർഡർ ബൈ നെയിമാണ് ഞാൻ കൊടുക്കുന്നത്, നെയിം സെമിക്കോളർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഡിസ്പ്ലേ വന്നത്. ഇനി അതുമാതിരി ഡി എസ് സി എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും. അപ്പോൾ എഫ് ഡി സി എ എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കോഴ്സ് നെയിം എന്നുള്ള ഓർഡറിൽ നമ്മൾ മൾട്ടിപ്പിൾ സോർട്ടിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആദ്യം കോഴ്സിനെയാണ് സോർട്ട് ചെയ്തത് കോമേഴ്സ് ബാച്ച്, കോമേഴ്സ്, കമ്പ്യൂട്ടർ, സയൻസ് എന്ന് വന്നു. അപ്പോൾ അതിൽ എ സി എന്നുള്ള ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി എക്സ്, അങ്ങനെ സോർട്ടഡ് ഓർഡർ തന്നെയാണ് അതിലും നമുക്ക് റിസൾട്ട് കിട്ടിയത്. അങ്ങനെ മൾട്ടിപ്പിൾ സോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഓർഡർ ബൈ എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്താണ് അഗ്രഗേറ്റ് ഫംഗ്ഷൻസ്. അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് അഞ്ചെണ്ണമാണുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഇത് നമ്മുടെ ടോട്ടൽ വാല്യൂലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് അഗ്രഗേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഈ അഗ്രഗേറ്റ് ഫംഗ്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അഗ്രഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സമ്മ്, നമുക്ക് ഒരു കോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ ഫുൾ വാല്യൂസിൻ്റെ സമ്മാണ് ഇതിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ആവറേജ് ആ ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമുക്ക് ഇവിടെ എ വി ജി എന്നിട്ട് റിസൾട്ട് കിട്ടുന്നത്. ദെൻ മിൻ, മിനിമം വാല്യൂ, ആ കോളത്തിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമുക്ക് ഇതിൽ റിട്ടേൺ കിട്ടുന്നത്. മാക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ കിട്ടുന്നത്. കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ എത്ര നോണൽ വാല്യൂസ്, എത്ര നോണൽ വാല്യൂസ് ആ കോളത്തിലുണ്ട് എന്നുള്ള കൗണ്ടാണ് നമുക്ക് ഈ കൗണ്ട് എന്ന് പറയുന്ന അഗ്രഗേറ്റ് ഫംഗ്ഷന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കുക. സെലക്ട് മാക്സ് എഫ് ഇൻകം, എഫ് ഇൻകത്തിൻ്റെ മാക്സിമം, അതുപോലെ മിൻ ഓഫ് എഫ് ഇൻകം, എഫ് ഇൻകത്തിൻ്റെ മിനിമം, ആവറേജ് ഓഫ് എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻ്റ് എന്ന ടേബിളിലെ ഇതിൻ്റെയൊക്കെ എഫ് ഇൻകത്തിലാണ് എല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ എഫ് ഇൻകത്തിലെ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്തു, മിനിമം വാല്യൂ റിട്ടേൺ ചെയ്തു, ആവറേജ് വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ മാക്സ്, മിന്ന്, ആവറേജ് ഇതിനൊന്നും എന്ത് നോക്കില്ല, നൾ വാല്യൂ വന്നിട്ടുള്ളതിനെ കൺസിഡർ ചെയ്യില്ല. നൾ സമ്മിനും നൾ വാല്യൂ വന്നിട്ടുള്ളതിനെ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഇനി നമ്മൾ കൗണ്ട് സ്റ്റാറും കൗണ്ട് കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. കൗണ്ട് സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കോളത്തിൻ്റെയും നമ്പർ, നമ്മുടെ ടേബിളിനകത്ത് ഉള്ള കോളങ്സിൻ്റെ നമ്പറാണ്, അത് നൾ വാല്യൂ ആയാലും നോൺ നൾ വാല്യൂ ആയാലും അതാണ് അതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത്. കൗണ്ട് ഓഫ് കോളം എന്ന് പറയുകയാണെങ്കിൽ കോളത്തിലെ നോൺ നൾ വാല്യൂസിൻ്റെ കൗണ്ടാണ് റിട്ടേൺ വരുന്നത്. കോളത്തിലെ നോൺ നൾ വാല്യൂസിൻ്റെ കൗണ്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ റിസൾട്ട് കാണാനായിട്ട് നമ്മൾ സെലക്ട് മാക്സ് ഇൻഫോം കൊടുത്തു, അതുപോലെ തന്നെ മിനിമം ഇൻകം എഫ് ഇൻകം കൊടുത്തു, അതുപോലെ തന്നെ ഐ വി ജി, ആവറേജ്, എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻ്റ് ഡാറ്റ. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് എഫ് ഇൻകത്തിൻ്റെ മാക്സിമം, മിനിമം, അതുപോലെ തന്നെ ആവറേജ് റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ്. ഇതെല്ലാം നോൺ നൺ വാല്യൂസിലാണ് ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കൗണ്ട് സ്റ്റാറിൻ്റെയും അതുപോലെ തന്നെ കൗണ്ട് എഫ് ഇൻകത്തിൻ്റെയും ഔട്ട്പുട്ട് നോക്കാം. അതിനായിട്ട് സെലക്ട് കൗണ്ട് ബ്രാക്കറ്റിലെ ആസ്ട്രിക് സിംബൽ ഇട്ട് കൊടുക്കുക, കോമ കൗണ്ട് ബ്രാക്കറ്റിലെ എഫ് ഇൻകം എന്നുള്ളതും കൊടുക്കുക. ദെൻ നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഡാറ്റ കഴിഞ്ഞിട്ട് സ്പേസ് ഇടുക, വേർ
അപ്പോൾ ഞാനിപ്പോൾ കോഴ്സ് കമ്പ്യൂട്ടറാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കോഴ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള കോഴ്സിൽ എഫ് ഇൻകം നൾ വാല്യൂസ് വരാത്ത റെക്കോർഡ്സാണ് എഫ് കൗണ്ട് ഓഫ് എഫ് ഇൻകം എന്നുണ്ട് കാണിക്കുന്നത്. ഇനി കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കമ്പ്യൂട്ടർ എന്നുള്ള വാല്യൂ വന്നിട്ടുള്ള റെക്കോർഡുകളുടെ എണ്ണമാണ് നമുക്ക് കൗണ്ട് സ്റ്റാറിന് താഴെ 3 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡിനെ ഗ്രൂപ്പ് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. ടു ഡിവൈഡ് ദ ടപ്പിൾസ് ഇൻ എ ടേബിൾ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഇൻ എ കോളം, കോളത്തിലൊരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയാൻ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ബൈ എന്നുള്ള ക്ലോസ്. ഹാവിങ് ക്ലോസ് നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കാവുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ തന്നിട്ട് സെലക്ട് കോഴ്സ് കൗണ്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് ബൈ കോഴ്സ്, കോഴ്സിലാണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള ഗ്രൂപ്പാണ്? ഹാവിങ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 3, കൗണ്ട് 3നേക്കാളും കൂടുതലുള്ള കോഴ്സുകൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറും ഹാവിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കാം. വേർ ക്ലോസ് ഒരു ഇൻഡിവിജ്വൽ റോ റിട്ടേൺ ചെയ്യാനുള്ള കണ്ടീഷനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഹാവിങ് എന്താണ്? ആ നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. രണ്ടും കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്, വേറിലെ ഇൻഡിവിജ്വൽ റോസിനെ റിട്ടേൺ ചെയ്യാനുള്ള കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കോളത്തിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കണ്ടീഷൻസാണ് നമ്മൾ ഹാവിങ്ങിൽ കൊടുക്കുന്നത്. ഗ്രൂപ്പ് ബൈ കോഴ്സിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട അതേ ആഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ കോഡാണ്. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കുകയാണ് ഗ്രൂപ്പ് ബൈ കോഴ്സ്, കോഴ്സ് വഴി ഞാൻ ഗ്രൂപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോഴ്സ് വൈസ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയിം, കോഴ്സിൻ്റെ നെയിം കൂടിയും കൊടുക്കാം. അത് മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സെലക്ട് കോഴ്സും കൂടി ഞാൻ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോഴ്സ് ഓരോ കോഴ്സിനകത്ത് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ കോമേഴ്സ്, സയൻസ് ഇതിലൊക്കെ വന്നിട്ടുള്ള മാക്സിമം എഫ് ഇൻകം വാല്യൂസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഹാവിങ് ക്ലോസും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു റിസൾട്ടും കൂടി ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒപ്പം ഡിസ്പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്നതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കോഴ്സിനും വന്നിട്ടുള്ള റെക്കോർഡുകളുടെ എണ്ണമാണ് നമുക്കവിടെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ടീഷൻ കൊടുത്തു ഹാവിങ് കൗണ്ട് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 2, രണ്ടിനേക്കാളും കൂടുതൽ കൗണ്ട് സ്റ്റാർ വന്നിട്ടുള്ള കോഴ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് കാണിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടർ മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.